നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജോഗ്രഫിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ഒന്ന് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. ഇതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് നമ്മൾ വരികയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് പാരലലിസം ഓഫ് ആക്സിസ് എന്താന്ന് പറഞ്ഞു, അപ്പറന്റ് മൂവ്മെന്റ് ഓഫ് സൺ പറഞ്ഞു, അതുപോലെ തന്നെ കുറച്ച് ഡേറ്റുകൾ വെച്ചിട്ട് ഓരോ ദിവസങ്ങളിലും സൂര്യൻ്റെ സ്ഥാനം എങ്ങനെയാണ്, ഓരോ ദിവസങ്ങളും സൂര്യ സ്ഥാനം ഇന്നത് വരുമ്പോൾ ഡേയുടെയും ഡേറ്റിൻ്റെയും ഡ്യൂറേഷൻ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഒന്നുകൂടി വേണമെങ്കിൽ ഓവറോളായിട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് പാരലലിസം ഓഫ് ആക്സിസ് എന്താണെന്ന് പറഞ്ഞതായിരുന്നു. അതായത് എർത്തിനൊരു ചെറിയ ചെരിവുണ്ട്, ആ ചെരിവ് എർത്ത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പാരലലിസം ഓഫ് ആക്സിസ് എന്ന് പറഞ്ഞു. മറ്റത് പറഞ്ഞാൽ അപ്പറന്റ് മൂവ്മെന്റ് ഓഫ് സൺ, സൺ ഷിഫ്റ്റ് ബിറ്റ്വീൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, അതിനെ വിളിക്കുന്ന പേരാണ് അപ്പറന്റ് മൂവ്മെന്റ് ഓഫ് സൺ. അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നാല് ദിവസങ്ങൾ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, മാർച്ച് 21, ജൂൺ 21, സെപ്റ്റംബർ 23, ഡിസംബർ 22. ഈ നാല് ദിവസങ്ങളിൽ സൂര്യൻ്റെ സ്ഥാനം, അതോടൊപ്പം ആ ദിവസങ്ങളിൽ സൂര്യൻ്റെ രശ്മികൾ എവിടെയാണ് പതിക്കുന്നത്, അതുകൊണ്ട് ആ സൂര്യൻ്റെ രശ്മികൾ പതിക്കുന്നതനുസരിച്ചിട്ട് നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും ഡേയുടെയും നൈറ്റിൻ്റെയും ഡ്യൂറേഷൻ എങ്ങനെയാണ്, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഇനി ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ലോങ്ടിറ്റ്യൂഡ്സിനെ കുറിച്ചിട്ടാണ്. നമ്മൾ കൂടുതലും ലാറ്റിറ്റ്യൂഡ്സിനെ കുറിച്ചിട്ടാണ് കൂടുതലും നമ്മൾ കേട്ടിട്ടുള്ളത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇക്വേറ്റർ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണ്, ആർട്ടിക് സർക്കിള്, അന്റാർട്ടിക് സർക്കിള്, നോർത്ത് പോള്, സൗത്ത് പോള്, ഇതൊക്കെ ലാറ്റിറ്റ്യൂഡ്സാണ്. ഇനി നമ്മൾ ഈ ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതൽ പഠിക്കുന്നത് ലോങ്ടിറ്റ്യൂഡ്സിനെ കുറിച്ചിട്ടാണ്. മൂന്ന് ലോങ്ടിറ്റ്യൂഡ്സാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. ഇനി ലാറ്റിറ്റ്യൂഡും ലോങ്ടിറ്റ്യൂഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാത്തവർക്ക്, ഇപ്പോൾ നമ്മുടെ ഭൂമിയിൽ വിചാരിക്കാം, ഈ ഭൂമിയിൽ ഹൊറിസോണ്ടലായിട്ട് വരയ്ക്കുന്നത്, ഇപ്പോൾ ഇത് ഇക്വേറ്ററാണ്, ഇത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ്, ഇത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആണ്, ആർട്ടിക് സർക്കിള്, അന്റാർട്ടിക് സർക്കിള്, നോർത്ത് പോള്, സൗത്ത് പോള്, ഇതൊക്കെ എന്ന് പറയുന്നത് ലാറ്റിറ്റ്യൂഡ്സാണ്. ഹൊറിസോണ്ടലായിട്ട് വരക്കുന്ന ലൈൻസിനെ വിളിക്കുന്ന പേരാണ് ലാറ്റിറ്റ്യൂഡ്സ്. എന്നാൽ നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും കണക്ട് ചെയ്തുകൊണ്ട് വെർട്ടിക്കലായിട്ട് വരക്കുന്ന ലൈൻസിനെ വിളിക്കുന്ന പേരാണ് ലോങ്ടിറ്റ്യൂഡ്സ്. നമുക്ക് ഒരുപാട് ലോങ്ടിറ്റ്യൂഡ്സ് ഒന്നും പഠിക്കാനില്ല, നമുക്ക് ആകെ പഠിക്കാനുള്ളത് മൂന്ന് ലോങ്ടിറ്റ്യൂഡ്സ് ആണ്. മൂന്ന് ലോങ്ടിറ്റ്യൂഡ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ആ ലോങ്ടിറ്റ്യൂഡ്സിന്റെ ഭാഗത്ത് തന്നെയാണ് നമ്മുടെ ടെൻ കാൽക്കുലേഷൻ എന്ന് പറയുന്ന ഭാഗം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ജോഗ്രഫിയിൽ ചെറിയൊരു ടെൻ കാൽക്കുലേഷൻ വരുന്നുണ്ട്, ഒരു കാൽക്കുലേഷൻ വരുന്നുണ്ട്, അത് ഈ ഭാഗത്താണ് നമ്മുടെ ടെൻ കാൽക്കുലേഷൻ എന്ന് പറയുന്ന ഭാഗം വരുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ലോങ്ടിറ്റ്യൂഡ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത് എന്താണോ ഓരോ ലോങ്ടിറ്റ്യൂഡ്സിനെയും പ്രത്യേകം നോക്കാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോണം, മൂന്ന് ലോങ്ടിറ്റ്യൂഡ്സ് ഉണ്ട്, അതിൽ ഒന്നാമത് നമ്മൾ പഠിക്കാൻ പോകുന്ന ലോങ്ടിറ്റ്യൂഡാണ് സീറോ ഡിഗ്രി. സീറോ ഡിഗ്രി ലോങ്ടിറ്റ്യൂഡ് എന്താണ്? സീറോ ഡിഗ്രി ലോങ്ടിറ്റ്യൂഡിന്റെ പ്രത്യേകത, നിങ്ങൾ സീറോ ഡിഗ്രി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് ഇക്വേറ്റർ ആവും. ശ്രദ്ധിക്കണം, സീറോ ഡിഗ്രി ഇക്വേറ്റർ എന്ന് പറയുന്നത് സീറോ ഡിഗ്രി ലാറ്റിറ്റ്യൂഡാണ്, നമ്മളിവിടെ പഠിക്കുന്നത് സീറോ ഡിഗ്രി ലോങ്ടിറ്റ്യൂഡാണ്. അപ്പോൾ തമ്മിൽ വ്യത്യാസമുണ്ട്, ലാറ്റിറ്റ്യൂഡും ലോങ്ടിറ്റ്യൂഡും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ സീറോ ഡിഗ്രി ലോങ്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇക്വേറ്റർ അല്ല, ഈ സീറോ ഡിഗ്രി ലോങ്ടിറ്റ്യൂഡിനെ വിളിക്കുന്ന പേരാണ് ഗ്രീൻ വിച്ച് മെറിഡിയൻ. ഗ്രീൻ വിച്ച് മെറിഡിയൻ എന്ന പേരിലാണ് നീന്ത് ഈ സീറോ ഡിഗ്രിനെ അറിയപ്പെടുന്നത്, ഗ്രീൻ വിച്ച് മെറിഡിയൻ. മെറിഡിയൻ എന്ന് പറഞ്ഞാൽ രേഖ എന്നുള്ള കൺസെപ്റ്റാണ് ഗ്രീൻ വിച്ച്. നമ്മൾ അത്യാവശ്യം ചില നോളജ് ഒക്കെ ഉള്ള ആളുകൾക്ക് അറിയുന്ന ഒരു കാര്യമാണ് സീറോ ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, പക്ഷേ സീറോ ഡിഗ്രി ലോങ്ടിറ്റ്യൂഡിനെ വിളിക്കുന്ന പേരാണ് ഗ്രീൻ വിച്ച് മെറിഡിയൻ. ഈ എന്താണ് ഗ്രീൻ വിച്ച് മെറിഡിയൻ്റെ പ്രത്യേകത നോക്കാം. ഫസ്റ്റ് പോയിന്റ്, സീറോ ഡിഗ്രി ലോങ്ടിറ്റ്യൂഡിനെ വിളിക്കുന്ന പേരാണ് ഗ്രീൻ വിച്ച്. മാറിപ്പോരുത്, സീറോ ഡിഗ്രി ലോങ്ടിറ്റ്യൂഡിനെ വിളിക്കുന്ന പേരാണ് ഗ്രീൻ വിച്ച് മെറിഡിയൻ. അതാണ് ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇതിന് ഗ്രീൻ വിച്ച് എന്ന പേരിൽ അറിയപ്പെടാനുള്ള കാരണം? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇക്വേറ്റർ കടന്നു പോകുന്നത് ഒരു ആഫ്രിക്കൻ രാജ്യമാണ് ഇക്വഡോർ, ആ ഇക്വഡോർ എന്ന് പേര് വരാനുള്ള കാരണം ഇക്വേറ്റർ കടന്നു പോകുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഈ ഗ്രീൻ വിച്ചിന് എന്തുകൊണ്ട് ഗ്രീൻ വിച്ച് എന്ന് വിളിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലണ്ടനിലെ ഒരു റോയൽ ഒബ്സർവേറ്ററി സെന്റർ ഉണ്ട്, സ്പേസിനൊക്കെ ഒബ്സർവ് ചെയ്യുന്ന വാനനിരീക്ഷണ കേന്ദ്രം എന്നൊക്കെ മലയാളത്തിൽ പറയും, സ്പേസിനൊക്കെ ഒബ്സർവ് ചെയ്യുന്ന ഒരു സെന്റർ ഉണ്ട്, ആ സെന്റർ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്തിന്റെ പേരാണ് ഗ്രീൻ വിച്ച്. അപ്പൊ ഗ്രീൻ വിച്ച് പറഞ്ഞ ഒരു സ്ഥലമാണ്, ആ സ്ഥലത്ത് കൂടെ എന്ത് ചെയ്യുന്നത് ഈ സീറോ ഡിഗ്രി ലോങ്ടിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നത് പാസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെന്ത് വിളിച്ചത് ഗ്രീൻ വിച്ച് എന്ന് വിളിക്കാനായിട്ടുള്ള കാരണം. അപ്പോൾ ഗ്രീൻ വിച്ച് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്, ആ സ്ഥലത്ത് കൂടെ എന്ത് ചെയ്യുന്നത് ഈ ലോങ്ടിറ്റ്യൂഡ് പാസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇതിന് ഗ്രീൻ വിച്ച് മെറിഡിയൻ എന്ന് വിളിക്കാനുള്ള കാരണം. അതാണ് ഒന്നാമത്തെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ്, എന്താണ് ഈ ലൈനിന്റെ പ്രത്യേകത? നമ്മൾ ഒരുപാട് ലോങ്ടിറ്റ്യൂഡ്സ് ഉണ്ടെങ്കിലും നമ്മൾ പ്രധാനമായിട്ട് മൂന്നെണ്ണം പഠിക്കുള്ളൂ. അപ്പോൾ ഈ സീറോ ഡിഗ്രി പഠിക്കണമെങ്കിൽ ഇതിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടല്ലോ, പ്രത്യേകത ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞല്ലോ ടെൻ കാൽക്കുലേഷൻ, ആ ടെൻ കാൽക്കുലേഷൻ ചെയ്യുന്നത് ഈ സീറോ ഡിഗ്രി ലോങ്ടിറ്റ്യൂഡിൻ്റെ ബേസിലാണ്. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഒരേ സമയമല്ലാന്ന് നമുക്കറിയാം. ഇപ്പോൾ ഗൾഫിലൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ പ്രവാസികളിൽ നമുക്കറിയാം, അവർ വിളിക്കുന്ന സമയത്തും നമ്മളെ വിളിക്കുന്ന സമയം ഒന്നല്ല, ചെറിയ വ്യത്യാസമുണ്ട്, ഒന്നര മണിക്കൂറിൻ്റെയോ രണ്ട് മണിക്കൂറിൻ്റെയോ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അപ്പോൾ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ സീറോ ഡിഗ്രി ലോങ്ടിറ്റ്യൂഡ് ആയിട്ടുള്ള ഗ്രീൻ വിച്ചിൻ്റെ ബേസിലാണ്.
അതെങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലൊക്കെ ഉള്ള ഒരു സംഭവമാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ടൈം സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും, ജി എൻ ടി പ്ലസ് 5:30. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന സംഭവം കേട്ടോ, ജി എൻ ടി പ്ലസ് 5:30 ഇസ് ഈക്വൽ ടു ഐ എസ് ടി എന്ന് പറയാം. ജി എം ടി എന്ന് പറഞ്ഞാൽ ഗ്രീൻ വിച്ച്, ഇവിടെ ഗ്രീൻ വിച്ച് മീൻ ടൈം, അതായത് ഗ്രീൻ വിച്ചിലുള്ള സമയം, 0 ഡിഗ്രിയിലുള്ള സമയം, പ്ലസ് 5:30, അതായത് ഗ്രീൻ വിച്ചിനേക്കാൾ 5.5 മണിക്കൂർ കൂടുതലാണ് ഐ എസ് ടി, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ഇന്ത്യത്തെ സമയം എന്ന് പറയുന്നത് ഗ്രീൻ വിച്ചിനേക്കാൾ 5.5 മണിക്കൂർ കൂടുതലാണ്. അപ്പൊ ഗ്രീൻ വിച്ചിന്റെ ബേസിലാണ് ലോകത്തെ എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യുക, സമയം എന്ത് ചെയ്യുക, കണക്കാക്കുക. അപ്പോൾ അതാണ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ്, 0 ഡിഗ്രി ലോങ്ടിറ്റ്യൂഡിന് വിളിക്കുന്ന പേരാണ് ഗ്രീൻ വിച്ച്, ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലണ്ടനിലെ റോയൽ ഒബ്സർവേറ്ററി സെന്റർ ആയിട്ടുള്ള ഗ്രീൻ വിച്ച് എന്ന് പറയുന്ന സ്ഥലത്ത് കൂടെ എന്ത് ചെയ്യുന്നത്, ഈ ലോങ്ടിറ്റ്യൂഡ് പാസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഗ്രീൻ വിച്ച് എന്ന പേരിൽ അറിയപ്പെടാനായിട്ടുള്ള കാരണം. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും സമയം നിർണ്ണയിക്കുന്നത്, ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഗ്രീൻ വിച്ച് ലൈനിന്റെ ബേസിലാണ്. അതുകൊണ്ട് ഈ ഗ്രീൻ വിച്ച് ലൈനെ വേറൊരു പേര് വിളിക്കാറുണ്ട്, പ്രൈം മെറിഡിയൻ. പ്രൈം ആദ്യം എന്നുള്ള കൺസെപ്റ്റ് ആണ്, പ്രൈം മെറിഡിയൻ ആദ്യമായിട്ട് സമയം നിർണ്ണയിക്കുക ഗ്രീൻ വിച്ചിലാണ്. എന്നിട്ടാണ് മറ്റുള്ള രാജ്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക, ടൈം കാൽക്കുലേറ്റ് ചെയ്യുക. അതുകൊണ്ട് ഗ്രീൻ വിച്ചിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പ്രൈം മെറിഡിയൻ. പ്രൈം മെറിഡിയൻ, പ്രൈം മെറിഡിയൻ എന്ന പേരിലാണ് എന്ത് ചെയ്യുക, അറിയപ്പെടാം. ഇനി എങ്ങനെയാണ് സമയം നിർണ്ണയിക്കുന്നത്? ഇപ്പൊ ഇതാണ് നമ്മുടെ ഗ്രീൻ വിച്ച് എന്ന് വിചാരിക്കാം, ഇതാണ് നമ്മുടെ ഗ്രീൻ വിച്ച് ലൈൻ, 0 ഡിഗ്രി എന്ന് വിചാരിക്കും. ഇത് ഈസ്റ്റ് അറിയുന്നുണ്ടാവും, ഇത് വെസ്റ്റ്. ഈ ഗ്രീൻ വിച്ച് ലൈനിൽ നിന്ന് ഈസ്റ്റിലോട്ട് പോകും തോറും ഓരോ ഡിഗ്രിക്ക് 4 മിനിറ്റ് വെച്ച് എന്ത് ചെയ്യും, കൂടും. ഓരോ ഡിഗ്രിക്ക് 4 മിനിറ്റ് വെച്ച് കൂടും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഗ്രീൻ വിച്ച് നമുക്കറിയാം 0 ഡിഗ്രിയാണ്, ഗ്രീൻ വിച്ച് എന്ന് പറയുന്നത് 0 ഡിഗ്രിയാണ്. ഇപ്പൊ ഗ്രീൻ വിച്ചിന് 10 മണി വിചാരിക്കുക, 10 AM വിചാരിക്കാം, 10 AM എന്ന് വിചാരിക്കാം, 10 AM സൺഡേ ഫോർ എക്സാമ്പിൾ ആട്ടാ, ഞായറാഴ്ച രാവിലെ 10 മണി എന്ന് വിചാരിക്കാം. ഇതിനേക്കാൾ സമയം കൂടുതലാകും എങ്ങോട്ട് പോകുമ്പോൾ, ഈസ്റ്റിലോട്ട് പോകും തോറും സമയം കൂടി കൂടി വരും. അതായത് 11 മണി, 12 മണി, 1 മണി അങ്ങനെ സമയം കൂടി കൂടി വരും. ബസ്സിലോട്ട് പോകും തോറും സമയം എന്ത് ചെയ്യും, കുറഞ്ഞു കുറഞ്ഞു വരും. 10 മണിയേക്കാൾ സമയം കുറവാകും, 9, 8, 7 അങ്ങനെ കുറഞ്ഞു വരും. അതെങ്ങനെ കണക്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ 1 ഡിഗ്രിക്ക് 4 മിനിറ്റ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, കൂടുകയും കുറയുകയും ചെയ്യുന്നത്. ഈസ്റ്റിലോട്ട് പോകും തോറും 1 ഡിഗ്രിക്ക് 4 മിനിറ്റ് കൂടുകയും, ബസ്സിലോട്ട് പോകും തോറും 1 ഡിഗ്രിക്ക് 4 മിനിറ്റ് എന്ത് ചെയ്യും, കുറയുകയും ചെയ്യും. എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം ഇവിടെ 10 മണിയാണെങ്കിൽ 0 ഡിഗ്രി അല്ലേ, ഇവിടെ 1 ഡിഗ്രിയിൽ എന്ത് ചെയ്യും, ഇവിടത്തേക്ക് 4 മിനിറ്റ് കൂടുതലാകും. ഇവിടെ 10 മണിയാണെങ്കിൽ ഇവിടുത്തെ 1 ഡിഗ്രിയിൽ 10:04 ആകും, 2 ഡിഗ്രിയിൽ 10:08 ആകും, 3 ഡിഗ്രിയിൽ 10:12 ആകും. അങ്ങനെ ഓരോ ഡിഗ്രി കൂടും തോറും 4 മിനിറ്റ് എന്ത് ചെയ്യും, കൂടി കൂടി വരും. എവിടെ, ഈസ്റ്റിലോട്ട് പോകും തോറും. ബസ്സിലോട്ട് പോകും തോറും ഓരോ ഡിഗ്രിക്ക് 4 മിനിറ്റ് എന്ത് ചെയ്യും, കുറഞ്ഞു കുറഞ്ഞു വരും. അതായത് ഇവിടെ 10 മണിയാന്ന് വിചാരിക്കാം, അപ്പോൾ ഈ വെസ്റ്റിലെ 1 ഡിഗ്രിയിൽ 10 മണിയേക്കാൾ 4 മിനിറ്റ് കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9:56. ഇനി 2 ഡിഗ്രി ആണെങ്കിൽ 1 ഡിഗ്രി 4 മിനിറ്റ് കുറയും, 9:52. അങ്ങനെ 4 മിനിറ്റ് കുറഞ്ഞു കുറഞ്ഞു വരും എങ്ങോട്ട്, ബസ്സിലോട്ട്. ഈസ്റ്റിലോട്ട് 1 ഡിഗ്രിക്ക് 4 മിനിറ്റ് ചെയ്യും, കൂടി കൂടി വരും. അതുകൊണ്ട് പറഞ്ഞത് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഗ്രീൻ വിച്ച് മെറിഡിയൻ എന്ന് പറയുന്ന ആ ലൈനിന്റെ ബേസിലാണ്. അതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഗ്രീൻ വിച്ച് മെറിഡിയനെ പ്രൈം മെറിഡിയൻ എന്ന പേരിലും എന്ത് ചെയ്യാൻ അറിയപ്പെടാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഒന്നുകൂടി ഞാൻ റിവൈസ് ചെയ്യാം, പോയിന്റുകൾ ഒന്നുകൂടി റിവൈസ് ചെയ്യുന്നുണ്ട്. 0 ഡിഗ്രി ലോങ്ടിറ്റ്യൂഡിനെ വിളിക്കുന്ന പേരാണ് ഗ്രീൻ വിച്ച് മെറിഡിയൻ. ലണ്ടനിലെ റോയൽ ഒബ്സർവേറ്ററി സെന്റർ ആയിട്ടുള്ള ഗ്രീൻ വിച്ച് എന്ന് പറയുന്ന സ്ഥലത്ത് കൂടെ എന്ത് ചെയ്യുന്നത്, ഈ ലോങ്ടിറ്റ്യൂഡ് പാസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഗ്രീൻ വിച്ച് മെറിഡിയൻ എന്നുള്ള പേര് വിളിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും സമയം നിർണ്ണയിക്കുന്നത് ഈ ലൈനിന്റെ ബേസിലാണ്. അതുകൊണ്ട് ഈ ലൈനിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പ്രൈം മെറിഡിയൻ. ഈ ലൈനിൽ നിന്ന് ഈസ്റ്റിലോട്ട് പോകും തോറും ഓരോ ഡിഗ്രിക്ക് 4 മിനിറ്റ് കൂടുകയും, വെസ്റ്റിലോട്ട് പോകും തോറും ഓരോ ഡിഗ്രിക്ക് 4 മിനിറ്റ് കുറയുകയും ചെയ്യും. ഇനി ഈ ലൈനിന്റെ ബേസിൽ ലോകത്തെ മൊത്തം 24 ടൈം സോൺസ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഭൂമി സർക്കിളാണ്, ഒരു 360 ഡിഗ്രി ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്, 360 ഡിഗ്രി ആയിട്ട് കണക്കാക്കുന്നത്. ആ 360 ഡിഗ്രിന് 1 ഡിഗ്രിക്ക് 4 മിനിറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ 24 മണിക്കൂറായിട്ട്, ലോകത്തെ മൊത്തം 24 മണിക്കൂറായിട്ട് കണക്കാക്കും. ഒരു മണിക്കൂർ ആവാൻ 15 ഡിഗ്രി കറങ്ങുമ്പോഴാണ് 1 മണിക്കൂർ എന്ത് ചെയ്യാൻ എടുക്കുക. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 1 ഡിഗ്രിക്ക് 4 മിനിറ്റ് അല്ലേ, 1 ഡിഗ്രിക്ക് 4 മിനിറ്റ് പറഞ്ഞാൽ 2 ഡിഗ്രിക്ക് 8 മിനിറ്റ്. അപ്പോൾ 15 ഡിഗ്രിക്ക് 15 × 4 അപ്പോൾ തരും 60. 60 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂർ അല്ലേ, 60 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂർ. അപ്പോൾ 1 മണിക്കൂർ 15 ഡിഗ്രി കറങ്ങാനായിട്ട് എന്ത് ചെയ്യും, 1 മണിക്കൂർ എടുക്കും. അങ്ങനെ 24 × 15 എന്ന് പറഞ്ഞാൽ 360. അങ്ങനെ 24 സമയ മേഖലകളായിട്ട്, 24 ടൈം സോൺസ് ആയിട്ട് നമ്മുടെ ഭൂമിയെ മൊത്തം തരംതിരിച്ചിട്ടുണ്ട്. 24 ടൈം സോൺസ് ആയിട്ട് ഏതിന്റെ ബേസിലാ, ഗ്രീൻ വിച്ചിന്റെ ബേസിൽ എന്ത് ചെയ്യുന്നുണ്ട്, തരംതിരിച്ചിട്ടുണ്ട്. ഈ ഗ്രീൻ വിച്ചിലുള്ള സമയത്തെ വിളിക്കുന്ന പേരാണ് GMT, ഗ്രീൻ വിച്ച് മീൻ ടൈം. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് GMT. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഗ്രീൻ വിച്ച് സമയം എന്നൊക്കെ പറയും, ഇംഗ്ലീഷിൽ പറയുമ്പോൾ GMT, ഗ്രീൻ വിച്ച് മീൻ
ടൈം എന്താണെന്ത് ചെയ്യുക, നമ്മൾ ഏതിനെ വിളിക്കുന്ന പേര്, ഗ്രീൻബിച്ചിലുള്ള ലോക്കൽ ടൈമിൽ, ഗ്രീൻബിച്ചിലുള്ള ആ ലൈനിലുള്ള സമയത്തെ വിളിക്കുന്ന പേര്. അപ്പോൾ ഇതാണ് ഗ്രീൻബിച്ചിനെ കുറിച്ച് പറയാനുള്ളത്. ടൈം കാൽക്കുലേഷൻ ഉണ്ട്. ടൈം കാൽക്കുലേഷൻ നമ്മളിപ്പോഴല്ല, നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഓരോ രാജ്യങ്ങളിലെയും ഓരോ സ്ഥലത്തെയും ടൈം കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഈ ചാപ്റ്റർ അവസാനത്തിലാണ് എന്ത് ചെയ്യുക, ടൈം കാൽക്കുലേഷൻ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഗ്രീൻബിച്ചിൻ്റെ ബേസിലാണ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുക എന്ത് ചെയ്യുക എന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം. അപ്പോൾ 0° ലോങ്ങിറ്റ്യൂഡിൽ വിളിക്കുന്ന പേരാണ് ഗ്രീൻബിച്ച് മെറിഡിയൻ. ലണ്ടനിലെ റോയൽ ഒബ്സർവേറ്ററി സെൻ്റർ ആയിട്ടുള്ള ഗ്രീൻബിച്ച് എന്ന് പറയുന്ന സ്ഥലത്ത് കൂടെ എന്ത് ചെയ്യുന്നത്, ഈ ലോങ്ങിറ്റ്യൂഡ് പാസ് ചെയ്യുന്നത്. ഈ ലോങ്ങിറ്റ്യൂഡിനെ ബേസ് ചെയ്തിട്ടാണ് ലോകത്തെല്ലാ രാജ്യങ്ങളിലും സമയം നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് ഈ ലൈനിൽ വിളിക്കുന്ന മറ്റൊരു പേരാണ് പ്രൈം മെറിഡിയൻ. ഈ ലൈനിൽ നിന്ന് ഓരോ ഡിഗ്രി ഈസ്റ്റിലോട്ട് പോകും തോറും 4 മിനിറ്റ് കൂടുകയും ഓരോ ഡിഗ്രി വെസ്റ്റിലോട്ട് പോകും തോറും 4 മിനിറ്റ് എന്ത് ചെയ്യും, കുറയുകയും ചെയ്യും. ഈ ലൈൻ അടിസ്ഥാനത്തിൽ ലോകത്തെ മൊത്തം 24 ടൈം സോൺസ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഈ ലൈനിലുള്ള സമയത്ത് വിളിക്കുന്ന പേരാണ് GMT. ഒരു പോയിന്റ് അഡീഷണൽ ആയി ചേർക്കുകയാണെങ്കിൽ ഗ്രീൻബിച്ച് ടൈമും ഇന്ത്യയിലുള്ള സമയവും തമ്മിൽ 5.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. അതായത് ഗ്രീൻബിച്ചിൽ എത്രയാണോ സമയം അതിനേക്കാൾ 5.5 മണിക്കൂർ കൂടുതലാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന സ്ഥലത്ത്. എക്സാമ്പിൾ പറയണമെങ്കിൽ ഇപ്പൊ ഗ്രീൻബിച്ചിൽ 2 മണി വരിക, ഗ്രീൻബിച്ചിൽ 2 മണി വരിക, അപ്പൊ 2 മണിയേക്കാൾ 5.5 മണിക്കൂർ കൂടുതൽ പറഞ്ഞാൽ ഇന്ത്യയിൽ എന്താവും, 7.5 ആവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പത്തെ സമയം ഒരു 10:30 അപ്പോൾ 10:30 5.5 മണിക്കൂർ കുറവാണ്. ഇപ്പം ഇന്ത്യത്തെ സമയമാണ് 10:30 5.5 മണിക്കൂർ കുറവാണ് ഗ്രീൻബിച്ച്. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഗ്രീൻബിച്ചിൻ്റെ സമയം എത്ര ആവും, പുലർച്ചെ 5 മണിയേക്കാണ്. അപ്പോൾ അവിടുത്തെ സമയത്തേക്കാൾ 5.5 മണിക്കൂർ കൂടുതലാണ്. അതാണ് ഞാൻ അവിടെ ഏൽപ്പിച്ചത് GMT+5:30. ഗ്രീൻബിച്ചിൽ എത്രയാണോ സമയം അതിനേക്കാൾ 5.5 മണിക്കൂർ കൂടുതലാണ് ഇവിടെ ഇന്ത്യ എന്ന് പറയുന്ന സ്ഥലം, നമ്മുടെ ഇന്ത്യയിൽ. ഓക്കെ, ക്ലിയർ. അപ്പോൾ നമ്മൾ ഗ്രീൻബിച്ചിനെ കുറിച്ച് പറഞ്ഞു. ഇനി അടുത്ത ലോങ്ങിറ്റ്യൂഡ്സ്, അപ്പോൾ ഗ്രീൻബിച്ച് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത ലോങ്ങിറ്റ്യൂഡ്സ് എന്ന് പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതിന് 3 ലോങ്ങിറ്റ്യൂഡ്സിൽ ഒന്നാണ് കഴിഞ്ഞിട്ടാണ്, ഇനി 2 എണ്ണം കൂടി ഉണ്ട്. അടുത്ത ലോങ്ങിറ്റ്യൂഡ്സ് പറയുന്നത് നമ്മളെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറിഡിയനെ കുറിച്ചിട്ടാണ്. അതായത് ഇന്ത്യത്തെ ലോങ്ങിറ്റ്യൂഡ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. 82.5 ആണ് നമ്മുടെ ഇന്ത്യൻ ലോങ്ങിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് ആ 82.5 ഇന്ത്യൻ ലോങ്ങിറ്റ്യൂഡായിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറിഡിയനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേകമായിട്ടൊരു കാരണമുണ്ട്. അപ്പോൾ അത് ആ ടോപ്പിക്കിലേക്ക്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ലോക്കൽ ടൈം, അതാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ലോക്കൽ ടൈം, ലോക്കൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഈ ക്ലോക്കൊക്കെ ഘടികാരങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് പണ്ട് കാലത്ത് ആളുകൾ സമയം നോക്കിയിരുന്നത് എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഉത്തരം ഉണ്ടാവും, സൂര്യൻ്റെ നിഴൽ നോക്കി അല്ലെങ്കിൽ സൂര്യൻ്റെ സ്ഥാനം നോക്കിയിട്ടൊക്കെയാണ് സമയം നിർണ്ണയിച്ചെന്ന് പറയാം. അപ്പോൾ ഇവിടെ പറയുന്നത് അതുതന്നെയാണ്, ലോക്കൽ ടൈം ഈസ് ബേസ്ഡ് ഓൺ ദി അപെക്സ് പൊസിഷൻ ഓഫ് സൺ. സൂര്യൻ്റെ സ്ഥാനം നോക്കി നിർണ്ണയിക്കുന്ന സമയത്ത് വിളിക്കുന്ന പേരാണെന്ത്, ലോക്കൽ ടൈം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ലോകരാജ്യങ്ങളിലെ വലുപ്പത്തിൽ വെച്ചിട്ട് 7-ാം സ്ഥാനത്ത് എത്തുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് അല്ലേ. റഷ്യ, കാനഡ, USA, ചൈന, ബ്രസീൽ, ഓസ്ട്രേലിയ കഴിഞ്ഞ പിന്നെ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമാണ്. അപ്പോൾ അത്യാവശ്യം വലിയ രാജ്യമാണ്. ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും സൂര്യ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും ഒരേ സമയത്താവില്ല, അതറിയുന്നതാണ്. ഇപ്പം ഇന്ത്യയിൽ ആദ്യമായിട്ട് സൂര്യ ഉദിക്കുക ഈസ്റ്റ് ഭാഗത്തുള്ള അരുണാചൽപ്രദേശിൽ ഉദിച്ചിട്ട് നമ്മുടെ ഏറ്റവും വെസ്റ്റ് ഭാഗത്തുള്ള ഗുജറാത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് 2 മണിക്കൂർ വ്യത്യാസമുണ്ടെന്ന് പറയാം. അരുണാചൽപ്രദേശിൽ ഉദിച്ചിട്ട് ഗുജറാത്തിൽ ഉദിക്കണമെങ്കിൽ 2 മണിക്കൂർ വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത്, ഇന്ത്യ എന്നുള്ള ഏത് രാജ്യത്തോട്ടെ, ഇപ്പം നമ്മൾ ഇന്ത്യ എന്ന് എക്സാമ്പിൾ എടുക്കുകയാണ്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ലോക്കൽ ടൈമിൻ്റെ ബേസിലാണ് അല്ലെങ്കിൽ സൂര്യൻ്റെ സ്ഥാനം നോക്കിയിട്ടാണ് സമയം നിർണ്ണയിക്കാൻ ചേരുക. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലുള്ള 28 സംസ്ഥാനങ്ങളിലും ഒരേ സമയമാവും, ഒരിക്കലാവില്ല. കാരണം എന്താ, ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളിൽ സൂര്യ ഉദിക്കുന്നതും അല്ലെങ്കിൽ സൂര്യൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഒരുപോലെ ആവില്ല. അപ്പോൾ 28 സംസ്ഥാനങ്ങളിലും സമയ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ സൂര്യൻ്റെ സ്ഥാനം നോക്കുകയാണെങ്കിൽ അരുണാചൽ പ്രദേശും ഗുജറാത്തും തമ്മിൽ 2 മണിക്കൂർ വ്യത്യാസം ഉണ്ടാവും. എന്നാൽ അങ്ങനെയാണ് ഇപ്പം നിലവിൽ എല്ലാ, ഇപ്പം എല്ലാ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേ സമയമാണ്. ഇപ്പോഴത്തെ നിലവിൽ 10:30 ആണെങ്കിൽ എല്ലാ സ്ഥലത്തും 10:30 ആണ്. അപ്പോൾ സൂര്യൻ്റെ സ്ഥാനം നോക്കുകയാണെങ്കിൽ 10:30 ആവും, അല്ല. അപ്പോൾ 28 സംസ്ഥാനങ്ങളിലും 28 സമയമായിട്ട് എന്ത് ചെയ്യും, വരും. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സമയമായി കഴിഞ്ഞാൽ നമുക്ക് ഓരോ രാജ്യത്തിനും ചില പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നമ്മൾ പറയും. അപ്പോൾ അതാണ് നമ്മളിവിടെ ലോക്കൽ ടൈം ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറിഡിയനിലെ സമയം നിർണ്ണയിക്കുന്നതിൽ നമ്മൾ കണക്കാക്കാത്തത്. ലോക്കൽ ടൈമിൻ്റെ ബേസിൽ ഒരിക്കലും ഒന്നുമില്ല, നമ്മൾ സമയം നിർണ്ണയിക്കില്ല. കാരണം ലോക്കൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ്റെ സ്ഥാനം നോക്കിയിട്ട് സമയം നിർണ്ണയിക്കുകയാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും അങ്ങനെ സൂര്യൻ്റെ സ്ഥാനം നോക്കി സമയം നിർണ്ണയിക്കുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള സമയമാവും. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായിട്ട് ഒരു രാജ്യത്തിനുള്ളിൽ തന്നെ ഒന്നിലധികം സമയം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, ഒരുപാട് പ്രശ്നമുണ്ടാവും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ മൊത്തമായി നടക്കുന്ന പരീക്ഷകൾ, IAS പോലെയുള്ള പരീക്ഷകൾ, ഇന്ത്യയിൽ അങ്ങനെ 28 സംസ്ഥാനങ്ങളും ഒരുപോലെ ഫോളോ ചെയ്യുന്ന എക്സാമുകൾ, നാഷണൽ വൈസ് എക്സാമുകൾക്ക് ഏത് സമയമാണ് നമ്മൾ ഫിക്സ് ചെയ്യുക, നമ്മളൊരു സമയം പറഞ്ഞു കഴിഞ്ഞാൽ
ആ സമയമാവില്ല. ലോക്കൽ ടൈമിൻ്റെ ബേസിലാണ് വിശദീകരണം. നമ്മളിപ്പോൾ അങ്ങനെയല്ല, ലോക്കൽ ടൈമിൻ്റെ ബേസിലാണ് സമയം നിർണ്ണയിക്കുന്നതെങ്കിൽ ഇന്ത്യയിലുള്ള ഇന്ത്യയിൽ മൊത്തമായി നടക്കുന്ന പരീക്ഷകൾക്ക് ഏത് സമയം നമ്മൾ ഫിക്സ് ചെയ്യും? അതൊരു പ്രശ്നമാണ്. രണ്ട്, റെയിൽവേ ടൈം ടേബിൾ. റെയിൽവേ, ഇന്ത്യ റെയിൽവേ നമുക്കറിയാം, ഇന്ത്യയിലുള്ള മിക്ക സംസ്ഥാനങ്ങളുടെയും ബാസ് ചെയ്യുന്നതാണ് ഇന്ത്യ റെയിൽവേ എന്ന് പറയുന്നത്. ആ റെയിൽവേ ടൈം ടേബിൾ എങ്ങനെ ഫിക്സ് ചെയ്യും? നമ്മൾ ഇന്ന സമയത്ത് ഇന്ന പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേരുന്നൊക്കെ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി കാണണം. ഏത് സമയം നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഫിക്സ് ചെയ്യാം. അപ്പോൾ റെയിൽവേ ടൈം ടേബിൾ ഫിക്സ് ചെയ്യാൻ പറ്റില്ല. ഇന്ത്യയിൽ മൊത്തമായി നടക്കുന്ന റേഡിയോ ടി വി പ്രോഗ്രാമുകളുണ്ട്. കേരളത്തിൽ മാത്രം നടക്കുന്നില്ല, നാഷണൽ വൈസ് നടക്കുന്ന ഒരുപാട് റേഡിയോ ടി വി പ്രോഗ്രാമുകളുണ്ട്. ഏത് സമയമാണ് നമ്മൾ ഫിക്സ് ചെയ്യാം? സംസ്ഥാനങ്ങൾ തമ്മിൽ നടക്കുന്ന കോൺഫറൻസുകൾ, ഇൻ്റർസ്റ്റേറ്റ് കോൺഫറൻസുകൾ ഏത് സമയത്ത് ഫിക്സ് ചെയ്യും? ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ മൊത്തമായി നടക്കുന്ന ഒരു പരിപാടിക്കും സമയം നിർണ്ണയിക്കാൻ പറ്റില്ല. എന്തിൻ്റെ ബേസിലാണെങ്കിൽ? ലോക്കൽ ടൈമിൻ്റെ ബേസിലാണെങ്കിൽ, സൂര്യൻ്റെ സ്ഥാനം നോക്കിയിട്ട് സമയം നിർണ്ണയിക്കുകയാണെങ്കിൽ അങ്ങനെയൊരു പ്രശ്നം നമ്മുടെ രാജ്യം നേരിടേണ്ടി വരും. അപ്പോൾ ഈ പ്രശ്നത്തെ മറികടക്കണമെങ്കിൽ ഇന്ത്യയിലുള്ള 28 സംസ്ഥാനങ്ങളും ഫോളോ ചെയ്യുന്ന ഒരൊറ്റ സമയം വേണം. അതെങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചാൽ, ഇന്ത്യയുടെ മധ്യഭാഗത്ത് കൂടെ ഒരു ലോങ്ടിറ്റ്യൂഡ് കടന്നു പോകുന്നുണ്ട്, 82.5 ഈസ്റ്റ്. എന്തുകൊണ്ടാണ് ഈസ്റ്റ് എന്ന് പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും വിചാരം ഇന്ത്യയുടെ ഈസ്റ്റ് ഭാഗത്ത് കൂടെ കടന്നു പോകുന്നതുകൊണ്ടാണ് ഈസ്റ്റ് എന്ന്. കറക്റ്റ് മധ്യഭാഗം പറഞ്ഞാൽ മധ്യപ്രദേശല്ല കേട്ടോ, ജാർഖണ്ഡ് ആ ഭാഗത്തൂടെ കടന്നു പോകുന്നത്. 82.5 ഈസ്റ്റ് എന്ന് എടുത്തു പറയണം, കാരണം വെറും 82.5 എന്ന് പറഞ്ഞാൽ തെറ്റാവും. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഗ്രീൻവിച്ചിൽ നിന്നും 82.5 ഈസ്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗ്രീൻവിച്ചിൻ്റെ ഈസ്റ്റ് ഭാഗത്താണ് നമ്മുടെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്, മധ്യഭാഗത്തിൻ്റെ ഈസ്റ്റ് ഭാഗത്ത്. അതുകൊണ്ടാണ് 82.5 ഈസ്റ്റ് ഇന്ത്യ ഈസ്റ്റിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ടാണ്. അല്ലാതെ ഈ ലോങ്ടിറ്റ്യൂഡ് ഇന്ത്യയുടെ ഈസ്റ്റിലൂടെ കടന്നു പോകുന്നത് കൊണ്ടല്ല 82.5 ഈസ്റ്റ് ലോങ്ടിറ്റ്യൂഡ് എന്ന് വിളിക്കാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രീൻവിച്ചിൽ നിന്ന് 82.5 ഈസ്റ്റിലാണ് നമ്മുടെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഈ ലോങ്ടിറ്റ്യൂഡ് ഇന്ത്യയുടെ മധ്യഭാഗത്തോടെ കടന്നു പോകുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ലോങ്ടിറ്റ്യൂഡിനെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറീഡിയനായിട്ടും ആ ലോങ്ടിറ്റ്യൂഡിലുള്ള സമയത്തെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമായിട്ടും നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ലോങ്ടിറ്റ്യൂഡിലേക്ക് എത്തി. നമ്മുടെ രണ്ടാമത്തെ ലോങ്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറീഡിയൻ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറീഡിയനാണ് നമ്മുടെ രണ്ടാമത്തെ ലോങ്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആ ലോങ്ടിറ്റ്യൂഡ് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ലോക്കൽ ടൈം കൊണ്ട് നമുക്കുണ്ടാകുന്ന ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ആ കോംപ്ലിക്കേഷൻസിനെ മറികടക്കണമെങ്കിൽ ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളും ഫോളോ ചെയ്യുന്ന ഒരൊറ്റ സമയം വേണം. ആ സമയം നമ്മൾ സെലക്ട് ചെയ്തത് ഇന്ത്യയുടെ മധ്യഭാഗത്ത് കൂടെ ഒരു ലോങ്ടിറ്റ്യൂഡ് കടന്നു പോകുന്നുണ്ട്. ആ ലോങ്ടിറ്റ്യൂഡാണ് 82.5 ഈസ്റ്റ് ലോങ്ടിറ്റ്യൂഡ്. ഈ ലോങ്ടിറ്റ്യൂഡിൽ എത്രയാണോ സമയം, ആ സമയമാണ് ഇന്ത്യയിലുള്ള 28 സംസ്ഥാനങ്ങളും എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. അങ്ങനെ ഇന്ത്യയിൽ മാത്രം ഒരൊറ്റ സമയമാണെങ്കിൽ പ്രശ്നമില്ല. 10 മണി പറഞ്ഞു കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശ് ആണെങ്കിലും ഗുജറാത്ത് ആണെങ്കിലും 10 മണി നീക്കാരം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന സമയം ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് പ്രശ്നമില്ല, എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരേ സമയമാവുമല്ലോ. ആ ഫോളോ ചെയ്യുന്ന സമയം നമ്മൾ സെലക്ട് ചെയ്തത് ഈ 82.5 ഈസ്റ്റാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്ന് പറയുന്ന ലോങ്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആ ലോങ്ടിറ്റ്യൂഡിന് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്നും സമയത്തെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്നും വിളിക്കുന്നു. ആ ഇന്ത്യത്തെ സമയവും ഗ്രീൻവിച്ചും തമ്മിലാണ് 5.5 മണിക്കൂർ വ്യത്യാസം ഉണ്ടെന്ന് നമ്മൾ കുറച്ച് മുന്നേ എന്ത് ചെയ്തത് പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ 82.5 ഈസ്റ്റ് ഏതാ വെച്ചാൽ ഒരിക്കലും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയരുത്, അത് അതിലുള്ള സമയത്ത് വിളിക്കുന്നവരാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്നാണ് ചെയ്യുന്നത്, ഇന്ത്യൻ മാനകരേഖ എന്ന് മലയാളത്തിൽ നമ്മൾ എന്ത് ചെയ്യും പറയും, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറിഡിയൻ. അതാണ് നമ്മുടെ രണ്ടാമത്തെ ലോങ്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ രണ്ട് ലോങ്ടിറ്റ്യൂഡ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഗ്രീൻവിച്ച് മെറിഡിയനും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറിഡിയനും. ഇപ്പോൾ ഗ്രീൻവിച്ച് മെറിഡിയനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറിഡിയനായിട്ട് എന്തുകൊണ്ടാണ് 82.5 ഈസ്റ്റ് ലോങ്ടിറ്റ്യൂഡിനെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറിഡിയനായിട്ട് സെലക്ട് ചെയ്ത കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാം നമ്മുടെ മൂന്നാമത്തെ ലോങ്ടിറ്റ്യൂഡ്സ് ആണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ 180 ഡിഗ്രിയാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെ രണ്ട് എക്സാമുകൾക്കും SSLC എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു ഭാഗമാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ഇപ്പോൾ ഈ പറച്ചത് 0 ഡിഗ്രി ലോങ്ടിറ്റ്യൂഡാണ്, അതായത് ഗ്രീൻവിച്ച് മെറിഡിയൻ. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ് ഗ്രീൻ എസ് കുറച്ച് മുമ്പ് ചർച്ച ചെയ്താണത് ഗ്രീൻവിച്ച് മെറിഡിയൻ എന്ന് പറയുന്നത്. ഈ കാണുന്ന ലൈനാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ 180 ഡിഗ്രി. അപ്പോൾ നമ്മൾ വിചാരിക്കും ഭൂമിയുടെ പുറത്ത് കൂടെ എന്നൊക്കെ വിചാരിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാൽ ഇതൊക്കെ ഇമാജിനറി ലൈൻസാണ്, മനുഷ്യൻ്റെ സാങ്കല്പികമായിട്ടുള്ള രേഖകളാണ്. അല്ലാതെ ഭൂമിയുടെ പുറത്ത് ഈ ലോങ്ടിറ്റ്യൂഡ്സും ലാറ്റിറ്റ്യൂഡ്സും ഗ്രീൻവിച്ച് മെറിഡിയനും ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ഒന്നും ആരും വരച്ചിട്ടൊന്നുമില്ല. ഇതൊക്കെ ജസ്റ്റ് ഇമാജിനറി ലൈൻസ് മാത്രമാണ്. നമ്മുടെ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്, ഈസ്റ്റ് ഏറ്റവും അവസാനിക്കുന്ന ഭാഗം അതുപോലെ തന്നെ വെസ്റ്റ് തുടങ്ങുന്ന ഭാഗം, ശരിക്കും ഈ ഭാഗം സെയിം ആണ്.
നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു 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 ഫേസ് മാത്രം കാണുന്നതുകൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവാത്തത്. ഈസ്റ്റ് അവസാനിക്കുന്ന ഭാഗമാണെന്ത്, ഈസ്റ്റും വെസ്റ്റും അവസാനിക്കുന്ന ഭാഗം, ആ കൂട്ടിമുട്ടുന്ന ഭാഗം ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഒന്നുകൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇത് ഗ്രീൻവിച്ച്, ഇതും ഗ്രീൻവിച്ച് ചേട്ടാ, ഇത് ഗ്രീൻവിച്ചിന്റെ ഈസ്റ്റ് ഭാഗം, ഇത് ഗ്രീൻവിച്ചിന്റെ വെസ്റ്റ് ഭാഗം. ഇത് ഈ ഗ്രീൻവിച്ചിന്റെ ഈസ്റ്റും വെസ്റ്റും കൂട്ടിമുട്ടുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഇതാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. 180 ഡിഗ്രി ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത്, 180 ഡിഗ്രി. ഇനി എന്താണ് ലൈനിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ള എല്ലാ ലോങ്ടിറ്റ്യൂഡ്സിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഈ ലോങ്ടിറ്റ്യൂഡ് മാത്രം, ഇറ്റ്സ് നോട്ട് എ സ്ട്രേറ്റ് ലൈൻ, ഇതൊരു സ്ട്രേറ്റ് ലൈൻ അല്ല, ഇറ്റ്സ് എ കർവ്ഡ് ലൈൻ, ഇതൊരു വളഞ്ഞ വക്രരേഖയാണ്. എന്തുകൊണ്ട് ഈ ലൈന് മാത്രം ഇമാജിനൽ ലൈനാണ്, എല്ലാ ലൈനുകളും ഇമാജിനൽ ലൈനാണ്, എന്തുകൊണ്ട് ഈ ലൈന് മാത്രം വളച്ചു വരച്ചു, എന്തുകൊണ്ട് ഈ ലൈന് മാത്രം വളച്ചു വരക്കാനുള്ള കാരണം, അതാണ് നമ്മൾ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കും, നമ്മുടെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സമയം ഉണ്ടാവുന്നത് എവിടെയൊക്കെയാണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞു ഗ്രീൻവിച്ച്, നേരത്തെ പറഞ്ഞു ഗ്രീൻവിച്ചിൽ നിന്ന് ഈസ്റ്റിലോട്ട് പോകും തോറും സമയം കൂടും, ഈസ്റ്റിലോട്ട് പോകും തോറും സമയം കൂടും എന്ന് പറഞ്ഞത്. അപ്പൊ ഈസ്റ്റിന്റെ ഏറ്റവും അവസാന ഭാഗം, അതായത് ഈ ഭാഗം ഇവിടെയാണ്, അതായത് ഈ ഭാഗത്താ ഈസ്റ്റിന്റെ ഏറ്റവും അവസാന ഭാഗം, ആ ഭാഗത്താണ് ഭൂമിയിലെ ഏറ്റവും സമയം കൂടിയ സ്ഥലം എന്ന് പറയുന്നത്. ഇനി ഏറ്റവും സമയം കുറവ് എവിടെയൊക്കെ? അതേപോലെ തന്നെ വെസ്റ്റിലോട്ട് പോകുന്നതോട് സമയം കുറയുന്നില്ല, ഇവിടെ നിന്ന് വെസ്റ്റിന്റെ ഏറ്റവും അവസാന ഭാഗം, അതായത് ഈ ഭാഗം, അതായത് ഈ ഇന്റർനാഷണൽ ഡേറ്റ് ലൈനിന്റെ അപ്പുറവും ഇപ്പുറവുമാണ് ഏറ്റവും സമയം കൂടിയ സ്ഥലവും ഏറ്റവും സമയം കുറവുള്ള സ്ഥലവും. ഈ ലൈനിന്റെ അപ്പുറവും ഇപ്പുറവും തമ്മിൽ, അതായത് ഒരു ദിവസത്തെ വ്യത്യാസം ഉണ്ടാവും, 24 മണിക്കൂറിന്റെ വ്യത്യാസം ഉണ്ട് ഇന്റർനാഷണൽ ഡേറ്റ് ലൈനിന്റെ അപ്പുറത്തെ സ്ഥലവും ഇപ്പുറത്തെ സ്ഥലവും തമ്മിൽ. കാരണം ഇന്റർനാഷണൽ ഡേറ്റ് ലൈനിന്റെ ഇപ്പുറത്തെ സ്ഥലം എന്ന് പറയുന്നത് ഈസ്റ്റിന്റെ ഏറ്റവും അവസാന ഭാഗമാണ്. നമ്മൾ പറഞ്ഞത് ഈസ്റ്റിലോട്ട് പോകും തോറും സമയം കൂടും, അപ്പൊ ഈസ്റ്റിന്റെ ഏറ്റവും അവസാന ഭാഗത്താണ് ഏറ്റവും കൂടുതൽ സമയം ഉണ്ടാവുക. അതുപോലെ തന്നെ ഏറ്റവും സമയം കുറവുണ്ടാവുക ഇവിടെ വെസ്റ്റിന്റെ അവസാന ഭാഗത്താണ്. ആ വെസ്റ്റിന്റെ അവസാന ഭാഗവും ഈസ്റ്റിന്റെ അവസാന ഭാഗവും കൂടിച്ചേരുന്ന ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്റർനാഷണൽ ഡേറ്റ് ലൈനിന്റെ അപ്പുറവും ഇപ്പുറവും തമ്മിൽ എന്തുണ്ട്, 24 മണിക്കൂർ വ്യത്യാസമുണ്ട്, ഒരു ദിവസത്തെ വ്യത്യാസമുണ്ട്. അപ്പോ അങ്ങനെ വരുമ്പോൾ 24 മണിക്കൂർ വ്യത്യാസം വരുമ്പോൾ നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് കറക്റ്റ് ഒന്നല്ല, സർക്കിൾ ഒന്നല്ല, നമുക്കറിയുന്ന ഒരു ഓവൽ ഷേപ്പാണ്, ഒരു കോഴിമുട്ടർ ആകൃതി നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഭൂമിയുടെ ഒരു ഭാഗത്ത് മാത്രം ഏരിയ കൂടുതലാണ്, സ്പേസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ കറക്റ്റ് 24 മണിക്കൂറിൻ്റെ രണ്ട് ഭാഗത്ത് തുല്യമാക്കുക വിചാരിക്കുക, 12 മണിക്കൂർ തുല്യമാക്കുകയാണെങ്കിൽ രണ്ട് ഭാഗം ഉണ്ടാവില്ല, ഈക്വൽ ആവില്ല. കാരണം രണ്ട് ഭാഗത്തുള്ള ഏരിയ ഈക്വൽ അല്ല, വെസ്റ്റും ഈസ്റ്റും ഉള്ള ഏരിയ, ഈ ഭാഗം നമ്മൾ ഏരിയ ഈക്വൽ അല്ല. അപ്പോൾ ഒരു സ്ഥലത്ത് ഈ ഏരിയ കൂടുതലാവും. അപ്പം അതുകൊണ്ട് രണ്ട് ഭാഗം 12 മണിക്കൂർ എന്ന് പറയുന്ന ഈക്വൽ ടൈം ഡ്യൂറേഷൻ നമുക്ക് എന്തില്ല, കിട്ടില്ല. അത് കിട്ടണമെങ്കിൽ, അത് ഈക്വൽ ആവണമെങ്കിൽ ഈ ഇന്റർനാഷണൽ ഡേറ്റ് ലൈനിൽ വളച്ചു വരക്കന്നെ വേണം. ഇനി എങ്ങനെയാണ് വളച്ചു വരച്ചത്, ഇവിടെ നിന്നാണ് വളച്ചു വരച്ചത് നോക്കാം. ഇപ്പൊ ഇന്റർനാഷണൽ ഡേറ്റ് ലൈനിൽ കടന്നു പോകുന്നത് പസഫിക് ഓഷൻ എന്ന് കിട്ടുന്ന, നമ്മൾ മലയാളത്തിൽ ശാന്താമഹാസമുദ്രം എന്നൊക്കെ വിളിക്കാറുണ്ട് പസഫിക് ഓഷൻ. ആ പസഫിക് ഓഷന് താഴെ ഭാഗത്ത് ഒരു കടലുണ്ട്, ബെറിംഗ് സ്ട്രേറ്റ് എന്ന് പറയും, ബെറിംഗ് സ്ട്രേറ്റ് കേട്ടോ, ബെറിംഗ് സ്ട്രേറ്റ് ഒരു കടലാണ്, നമ്മുടെ അറബിക്കടൽ പറഞ്ഞ പോലെ അവിടുത്തെ ഒരു കടലെടുക്കാണ് ബെറിംഗ് സ്ട്രേറ്റ് എന്ന് പറയുന്നത്. ആ ബെറിംഗ് സ്ട്രേറ്റിന് താഴെ ഭാഗത്ത് കുറച്ച് ദ്വീപുകളുണ്ട്, കറക്റ്റ് കടന്നു പോകുന്നത് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ നേരെ വരച്ചു കഴിഞ്ഞാൽ കറക്റ്റ് കടന്നു പോകുന്നത് ആ ദ്വീപുകൾക്കിടയിൽ കൂടെയാണ്. ഫോർ എക്സാമ്പിൾ ഇതാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് വിചാരിക്കാം. ഇതിപ്പോൾ ഗ്രീൻവിച്ച് ആണ് കേട്ടോ, ഇതാണ് സോറി, ഇതാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ, ഇതാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈനെ, ഇത് കറക്റ്റ് കടന്നു പോകുന്നത് ഇവിടെ കുറച്ച് ദ്വീപുകളുണ്ട്, കുറച്ച് ദ്വീപുകളുണ്ട്. കറക്റ്റ് നേരെ വരച്ചു കഴിഞ്ഞാൽ ഈ ദ്വീപുകൾക്കിടയിൽ കൂടെ എന്ത് ചെയ്യുക, പക്ഷേ അങ്ങനെ ദ്വീപുകൾക്കിടയിൽ കൂടെ നേരെ വരച്ചു കഴിഞ്ഞാൽ ഈ ഈസ്റ്റ് ഭാഗത്തും വെസ്റ്റ് ഭാഗത്തുള്ള ടൈം ഡ്യൂറേഷൻ ഉണ്ടാവില്ല, ഈക്വൽ ആവില്ല. അങ്ങനെ ഈക്വൽ ആവണമെങ്കിൽ കരഭാഗം മൊത്തം ഒഴിവാക്കി എന്ത് ചെയ്യണം, വരക്കണം. അപ്പൊ കരഭാഗം മൊത്തം ഒഴിവാക്കി കര പോണ ഭാഗത്ത് കൂടെ നീ ഒഴിവാക്കിയിട്ട് കടലിൽ കൂടെ എന്ത് ചെയ്തു, വളച്ചു വരച്ചു. അതുകൊണ്ട് മാത്രമാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ത് ചെയ്യാൻ, വളഞ്ഞിരിക്കാനായിട്ടുള്ള കാരണം. ഈ 24 അവേഴ്സിന്റെ വ്യത്യാസം രണ്ട് ഭാഗവും ഈക്വൽ ആക്കണം, ഈസ്റ്റും വെസ്റ്റും ഈക്വൽ ആക്കണം. ആ ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ വളച്ചു വരച്ചത്. അത് ഏത് ഭാഗത്തൂടെ കടന്നു പോകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പസഫിക് ഓഷനിലെ ബെറിംഗ് സ്ട്രേറ്റിന് താഴെ ഭാഗത്ത് കുറച്ച് ദ്വീപുകളുണ്ട്, ഐലാൻഡ്സ് ഉണ്ട്. ആ ഐലാൻഡ്സിലാണ് നേരെ വരച്ചു കഴിഞ്ഞാൽ പോകുന്നത്, പക്ഷെ അത് നേരെ വരച്ചു കഴിഞ്ഞാൽ എന്തില്ല, രണ്ട് ഭാഗവും ഈക്വൽ ആവില്ല. അപ്പൊ രണ്ട് ഭാഗവും ഈക്വൽ ആവാൻ വേണ്ടി എന്ത് ചെയ്തു, ആ ബെറിംഗ് സ്ട്രേറ്റ് താഴ്ഭാഗത്തുള്ള ദ്വീപുകളെ മൊത്തം ഒഴിവാക്കി കരഭാഗത്തെ മൊത്തം ഒഴിവാക്കി എന്ത് ചെയ്തു, വളച്ചു വരച്ചു. അതുകൊണ്ടാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈന് വളഞ്ഞിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഗ്രീൻവിച്ചും ഇന്റർനാഷണൽ ഡേറ്റ് ലൈനും തമ്മിൽ 12 മണിക്കൂർ വ്യത്യാസമാണ്. ശ്രദ്ധിക്കണം കേട്ടോ, ഗ്രീൻവിച്ചും ഇന്റർനാഷണൽ ഡേറ്റ് ലൈനും തമ്മിൽ 12 മണിക്കൂർ വ്യത്യാസം. ഇന്റർനാഷണൽ ഡേറ്റ് ലൈനിന്റെ അപ്പുറവും ഇപ്പുറവും തമ്മിൽ 24 മണിക്കൂർ വ്യത്യാസം. ഒരു പ്രാവശ്യം എക്സാം കഴിഞ്ഞ കൊല്ലത്തിന് മുമ്പത്തെ കൊല്ലത്തെ SSLC എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണത്, ഈ
ഗ്രീൻവിച്ചിന് ഇത്ര സമയം ആകുമ്പോൾ ഇന്റർനാഷണൽ ഡേറ്റിൽ എത്ര സമയമാണ്? ഫോർ എക്സാമ്പിൾ ഇവിടെ 12 PM ആകുമ്പോൾ ഇവിടെ 12 AM ആവും, 12 മണിക്കൂർ വ്യത്യാസം. ഇനി ഇവിടെ 4 PM ആണെങ്കിൽ ഇവിടെ 4 AM ആവും, 12 മണിക്കൂർ വ്യത്യാസമാണ്. നേരെ മറിച്ച് ഇന്റർനാഷണൽ ഡേറ്റിന് അപ്പുറം ഇപ്പോഴും തമ്മിൽ ഒരു ദിവസത്തെ വ്യത്യാസമാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ സൺഡേ, അതായത് ഈ ഈസ്റ്റ് അവസാനിക്കുന്ന ഭാഗത്താണ്, സൺഡേ 4 PM ആണെങ്കിൽ ഇവിടെ സമയം കൂടുതൽ കേട്ടോ. ഈസ്റ്റ് ഏറ്റവും അവസാന ഭാഗത്താണ് സമയം കൂടുതലേ. ഇവിടെ സൺഡേ 4 PM ആണെങ്കിൽ ഇവിടെ എന്താവും? ഒരു ദിവസം കുറവും. അതായത് സാറ്റർഡേ 4 PM ആകും. അതാണ് ഒരു ദിവസത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. ഇവിടെയാണ് സമയം കൂടുതൽ, ഈസ്റ്റിൻ്റെ അവസാന ഭാഗത്ത് സമയം കൂടുതലും ഇവിടെ സമയം ഒരു ദിവസം കൂടുതലാണെന്ന് ഈ ഭാഗം. അപ്പോൾ ഇതാണ് ഇന്റർനാഷണൽ ഡേറ്റ്. ഇന്റർനാഷണൽ ഡേറ്റിൻ്റെ ഒരു കർവ്ഡ് ലൈനാണെന്ന് ഓർത്തിരിക്കുക. മറ്റുള്ള എല്ലാ ലോങ്ടിറ്റ്യൂഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്റർനാഷണൽ ഡേറ്റിൻ്റെ ഒരു കർവ്ഡ് ലൈനാണ്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് വളച്ച് വരക്കാനുള്ള കാരണം എന്നാണ് നേരത്തെ ഇത് പറഞ്ഞത്.